Hi, in this video, we will show you a rose flower. This is easy rose. If you have a rose, you will see the video. This is the Himalayan medical baby. This is a peach color. This is 5mm crochet hook. This is 4mm crochet hook. This is 5, 6. Actually, this is the hook. This is the chain. Now, 15 chain stitch കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷിയേ ചെയ്യണം അപ്പോൾ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ചെയിൻ ആയിട്ട് കണക്കുകൂട്ടരുത് അത് ജസ്റ്റ് ഒരു ലൂപ്പ് ആണ് അപ്പോൾ ഇത് ചെയിൻ 1 ഇത് ചെയിൻ 2 ഈ ചെയിനിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രോഷിയേ ചെയ്യേണ്ടത് ഇനി സിംഗിൾ ക്രോഷിയ എങ്ങനെ ചെയ്യാനുള്ളത് കാണിക്കാം അതിനു മുന്നേ ബേസിക് സ്റ്റിച്ചസ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ബേസിക് സ്റ്റിച്ചസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ ക്രോഷിയ എന്നുള്ള ഫോൾഡറിൽ നോക്കി കഴിഞ്ഞാൽ കാണും ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം ട്ടോ നമുക്ക് സിംഗിൾ ക്രോഷിയ ചെയ്യാം അതിനായിട്ട് നമ്മൾ ഈ ഹുക്കിനെ ഈ സെക്കൻഡ് ചെയിനിന്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി കൊടുക്കുക എന്നിട്ട് ഈ ഒരു യാണിനെ ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുത്ത് ഒരു ലൂപ്പ് ഇങ്ങനെ വലിക്കുക ഇപ്പോ ഹുക്കിനെ മുകളിൽ രണ്ട് ലൂപ്സ് ഉണ്ട് അപ്പോൾ ഇനി ഈ യാണെന്ന ഒരു ലൂപ്പ് വലിച്ച് ഈ രണ്ട് ലൂപ്സിനുള്ളിലൂടെ വലിച്ചെടുക്കുക അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷിയ റെഡി അതുപോലെ ഇനി അടുത്ത രണ്ട് ചെയിൻസിലും കൂടി ഓരോ സിംഗിൾ ക്രോഷിയ ചെയ്യണം അപ്പോൾ അടുത്ത ചെയിന്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക ഒരു ലൂപ്പ് വലിക്കുക ഇനി ഹുക്കിനെ മുകളിലുള്ള രണ്ട് ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പും കൂടെ വലിച്ചെടുക്കുക അപ്പോൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷിയ റെഡി ഇനി ഇതുപോലെ അടുത്ത ചെയിനിലും കൂടെ ഒരു സിംഗിൾ ക്രോഷിയ ചെയ്യാം മൊത്തം 3 സിംഗിൾ ക്രോഷിയയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത 3 ചെയിൻസിലും രണ്ട് ഹാഫ് ഡബിൾ ക്രോഷിയ വീതം ചെയ്യണം അതായത് നെക്സ്റ്റ് ഈ ചെയിനിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷിയ സെയിം ചെയിനിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷിയ അപ്പോൾ ഈ ഒരു ചെയിനിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹുക്കിനെ യാൺ ഒന്ന് ചുറ്റി കൊടുക്കുക ഇനി ഈ ചെയിന്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക എന്നിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക ഇപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സ് ഉണ്ട് ഈ 3 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് ഇതുപോലെ വലിച്ചെടുക്കുക അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു ഇനി സെയിം ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക ഹുക്ക് യാണിനെ ചുറ്റുക ചെയിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി ഒരു ലൂപ്പ് വലിച്ചെടുക്കുക ഇനി ഈ 3 ലൂപ്സിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് സെയിം ചെയിനിലോട്ട് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു ഇതുപോലെ ഇനി അടുത്ത രണ്ട് ചെയിൻസിലും കൂടെ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം അപ്പോൾ ഈ ഒരു ചെയിനിലോട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു ഇനി ഇതിലോട്ടും രണ്ട്
half double crochet chaya. First half double crochet, second half double crochet. Amula moon chains la rand half double crochet vidan chedu. Ini baki la 8 chains lum moon double crochet vidam chainam. Ada either ini la 8 chains la oro chain lum moon double crochet vidam chainam. Double crochet chayanite, namula hook in a yarn on the chutikodka. In the chain outhoda hook kadati or a loop valichedka. Ipo hook in a mogulla moon loop sender. Idile adite rand loop in uli loda or a loop valichedka. Ipo hook in a mogulla rand loops in adin uli loda aditur loop and goda valichedka. Now, we have first double crochet ready. In the same chain, we have second double crochet. In the same chain, we have third double crochet. Third double crochet. Same chain, we have double crochet. This is the last stitch. We have double crochet. Next chain, first double crochet, second double crochet, third double crochet. Ini adutha chain lote first double crochet, second double crochet, third double crochet. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിൻസിലും മൂന്ന് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്ക. ഇത് ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഇപ്പോ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാൺ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ ലീവ് ചെയ്തതിനു ശേഷം മാത്രം കട്ട് ചെയ്യുക. കാരണം ഈ യാൺ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിനെ തുന്നി കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ലോക്ക് ചെയ്യാണ് ലാസ്റ്റ് സ്റ്റിച്ച് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടി. ഇനി ഒരു യാൺ നീഡിൽ എടുത്തിട്ട് ഈ നൂല് കോർത്തതിനു ശേഷം നമുക്ക് ഫ്ലവറിനെ തുന്നി കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പം ചുറ്റുമ്പം ഈ താഴ്ഭാഗം ഒപ്പം വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ മുഴുവനായിട്ട് അടിഭാഗം ഒപ്പാക്കി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് തുന്നി ടൈറ്റാക്കി കൊടുക്കാം. ഇത് ഫെൽറ്റ് ക്ലോത്ത് കൊണ്ട് രണ്ട് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് തുന്നി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.